വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന അനു ജോയ് ടീച്ചറിനെ ഒരുക്കം ചെയ്യാറുണ്ട്. അനു ജോയ് ടീച്ചർ നേരത്തെ എംജിഒസിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. നേരത്തെ ഇതുപോലെ നമ്മളൊക്കെ ഇരിക്കുന്നവരൊരു ക്യാമ്പിന് വന്ന് എംജിഒസിലേക്ക് വന്നിട്ടുള്ള ഒരു മെമ്പറാണ്. നാച്ചുറോപ്പതിയിലാണ് ടീച്ചർ, ടീച്ചറിൻ്റെ പ്രൊഫഷൻ നാച്ചുറോപ്പതിയാണ്. 17 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട്. ടീച്ചറിനെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്വാഗതം. Thank you.
കാരണം വളർന്ന് രാത്രി അറിയാതെ രാസവളമൊക്കെ കൊണ്ടുപോയിട്ട് കുറെ കൂടെ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കി അവരെ ബോധ്യപ്പെടുത്തി ഇത് ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോയി പോയി കുറച്ച് കാലം ഇപ്പം ഇഷ്ടംപോലെ സാധാരണ വളമൊക്കെ ഇങ്ങനെയൊക്കെ കൂടുതൽ ഈൽഡ് കിട്ടിയപ്പോൾ കൃഷിക്കാർക്ക് വലിയ സന്തോഷമായി. കുറച്ച് മുതൽ മുടക്കിൽ അല്ലെങ്കിൽ കുറഞ്ഞ അധ്വാനത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ പോലെ അധ്വാനിച്ചാൽ മതി, പക്ഷെ കൂടുതൽ ഈൽഡ് കിട്ടുന്നു അല്ലെ. അപ്പോ കൂടുതൽ ആൾക്കാർ പിന്നെ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അത് അർത്ഥമായിരുന്ന എങ്ങനെയാണ് മനസ്സിലായത്? എന്തൊക്കെ രോഗങ്ങളാണ് വന്നു തുടങ്ങിയത്? എന്തൊക്കെ രോഗങ്ങളാണ്? കൊളസ്ട്രോൾ, ക്യാൻസർ, പിന്നെ കേൾക്കുന്നുണ്ടോ? പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ?
പക്ഷേ
മനുഷ്യന്റെ എന്നാ പറഞ്ഞ അപ്പോ ഏറ്റവും കൂടുതൽ വളർച്ച നടക്കുന്ന സമയത്ത് മനുഷ്യന് ഏറ്റവും കുറവ് പ്രോട്ടീൻ ആണ് ആവശ്യമുള്ളത്. ആ രീതിയിലാണ് പ്രകൃതി നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പ്രോട്ടീനെ പറ്റി കാർബോഹൈഡ്രേറ്റിനെ പറ്റി ഒക്കെ നമ്മൾ ഇത്രയും കൂടുതൽ ചർച്ച ചെയ്ത് തലപോച്ച് ഇതാണ് മനുഷ്യന്റെ ഭക്ഷണം എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. അതിന് ഭക്ഷണത്തിന്റെ ഒരു ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാചകം ചെയ്യാത്ത ഭക്ഷണത്തിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണത്തിലേക്ക് നമ്മൾ വന്നു. അത് കൂടുതലായിട്ടും ധാന്യത്തെയും മാംസ്യം അഥവാ പ്രോട്ടീനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് കൂടുതൽ യുദ്ധകാലങ്ങളാണ്. കാരണം യുദ്ധവും പിന്നെ സാമ്രാജ്യങ്ങൾ പണ്ട് രാജാക്കന്മാരുടെ പ്രധാന പരിപാടിയായിരുന്നു. Thank you.
കൊടുക്കാം. അവർക്ക് വേണ്ടി കൂടുതൽ പണി എടുക്കണം. ഇപ്പൊ നമ്മുടെ ചായ കുടിക്കുന്നേ, എന്താണ് ചായ? ഈ ജൈവ വസ്തുവിലേക്കുള്ള മാറ്റം, അതായത് നാട്ടിലെ
പക്ഷേ ഈ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്
Para
പഞ്ചസാര ഇത് എങ്ങനെ അതാ
ഗാന്ധിജി പറഞ്ഞു ഈ ആശുപത്രിയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കുന്നത്
ഈ ആശുപത്രി എന്ന് അടച്ചു കൂട്ടുന്നോ അന്നാണ് എന്താ അദ്ദേഹം അങ്ങനെ ഒരു ആശുപത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രോഗികളുടെ അധികാരം കൊടുക്കുന്നത് വയറാവട്ടെ തപ്പാൻ കണ്ടെങ്കിൽ വയറ് നമ്മൾ
Thank you.
കണ്ടിരിക്കുന്ന പാട്ട് വരുന്ന ഇയാളെ നാല് വാല്യൂ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ എന്തുപറ്റി? അപ്പൊ അതെങ്ങനെയുമാണ്?
ശർക്കര ഉപയോഗിക്കാമല്ലോ. ശർക്കരയും ഇന്നത്തെ മാത്രം പറയാൻ പറ്റില്ല,